ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പൊ നമ്മളിന്ന് ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. സോ ആസിഫ് അലി നായകനായിട്ട് വരുന്ന അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള കാസർഗോൾഡ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. അതിന്റെ പ്രതീക്ഷ വെക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മൃദുൽ നായരാണ് ഇതിന്റെ ഡയറക്ടർ. അതായത് യൂത്തിന്റെ പൾസറിനായിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ് ബി ടെക് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു അബോവ് ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു പടം തന്നെയായിരുന്നു ആ ഒരു സിനിമ എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ആസിഫ് അലീനെ അവസാനമായിട്ട് കാണാൻ ആഗ്രഹിച്ച് കണ്ട ഒരു റോളൊക്കെ ആയിരുന്നു അത്തരത്തിലുള്ള ഒരു സംഭവം. അതായത് യൂത്തിന്റെ ഒരു എന്റർടൈനർ എന്ന നിലയ്ക്ക് ആസിഫ് അലീനെ കണ്ടിട്ടുള്ള അത്യാവശ്യം നല്ലൊരു സിനിമ കൂടിയായിരുന്നു ബി ടെക് എന്ന് പറയുന്നത്. സോ ഈ ഒരു കോംബോ വീണ്ടും വരുന്ന സമയത്ത് പ്രതീക്ഷകളേറെയാണ്. അതിന്റെ ട്രെയിലർ ഇപ്പോ ഇന്ന് വൈകുന്നേരം വന്നിട്ടുണ്ട്. സോ അത് കണ്ടു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. കേരളത്തിലെ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കടത്ത് വീണ്ടും വ്യാപകമാകുന്നു. രണ്ടേകാൽ മിനിറ്റ് ഉണ്ട്. ഗോവയിലേക്കൊക്കെ എത്തുന്നുണ്ട് അവര്. കേരള ബോർഡർ കടന്നു പോയി വിനായകൻ വർമാൻ. കർണാടകയിലൊക്കെ ഒരു കളിയുണ്ട്. ദേശം ഫോഴ്സ് ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. വിഷ്ണുവിജയുടെ മ്യൂസിക്. ബൈക്ക് സ്റ്റാൻഡൊക്കെ കാസർഗോൾ. മൃദുൽ നായർ September 15. അതായത് ട്രെയിലർ സംസാരിക്കുന്നത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസിഫ് അലിയുടെ ആ ഒരു ക്യാരക്ടർ ഓർഫൺ ആണ്. പക്ഷെ അവര് വളർന്നു വരുന്ന സാഹചര്യം, ഒരു എന്താ പറയുക, സുഹൃത്ത് ബന്ധം, സുഹൃത്ത് വലയം, ആ ഒരു സെറ്റപ്പൊക്കെ തന്നെ നമ്മൾ ബി ടെക്കിൽ കണ്ട പോലെ കുറച്ച് യൂത്തന്മാരുടെ ഒരു ടീം, അവര് ഒരു ഘട്ടത്തിൽ അവര് ഗോൾഡ് സ്മഗ്ലിങ്ങിന് ഇറങ്ങുകയാണ്. സോ ഇവർ ഈ ഗോൾഡ് സ്മഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഗോൾഡ് മിസ്സാവുകയാണ്. അത് ഇവരുടെ പ്ലാൻ വിചാരിച്ച പോലെ നടക്കാതെ പകുതിക്ക് വെച്ച് വേറൊരാൾ അടിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ ഈ ഒരു ട്രെയിലറിൽ കാണിക്കുന്നത് നമ്മുടെ സണ്ണിവെയിനാണ് ആ ഒരു സംഭവം അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നതെന്നുള്ള രീതിക്കാണ് പറയുന്നതൊക്കെ. സോ അതന്വേഷിച്ചിട്ട് വിനായകന്റെ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ ക്യാരക്ടർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആസിഫ് അലിയുടെ പിന്നാലെ, ആസിഫ് അലിയുടെ കയ്യിലാണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ ആ ഗോൾഡ് തേടി വരികയും ആസിഫ് അലിയുടെ കയ്യിൽ ഗോൾഡ് ഇല്ലാതിരിക്കുകയും എന്നിട്ട് അവിടുന്ന് ആസിഫ് അലി ഗോൾഡ് കണ്ടുപിടിക്കാനുള്ള നെട്ടോട്ട് കൊടുക്കുകയും അതിൻ്റെ ഇടയിൽ വരുന്ന ഒരുപാട് മിസ്റ്ററി കാര്യങ്ങൾ, അത്യാവശ്യം ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടിട്ട്. പ്ലസ് വിഷ്ണു വിജയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കിഡിലിനായുണ്ട്, എനിക്ക് ഭയങ്കര രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു ട്രെയിലറിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിലേക്ക് എത്തുന്ന സമയത്ത് ട്രാക്ക് അങ്ങോട്ട് മാറുകയാണ്, മ്യൂസിക്കിൻ്റെ നല്ല രസമായിട്ട് അട്ടി ഇട്ടി വെട്ടി പോകുക എന്നുള്ള രീതിയിലേക്ക്. ബൈക്ക് സ്റ്റണ്ടൊക്കെ കണ്ടു, അതൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഒരുപാട് ആക്ഷൻ സീക്വൻസുകൾ ഇതിൽ മിഞ്ഞു മറിഞ്ഞു പോയിട്ടുണ്ട് ഈ ഒരു ട്രെയിലറിൻ്റെ അകത്ത്, സെക്കൻഡ് ഹാഫിനകത്ത്. സോ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് സ്ലോ ബേണിൽ തുടങ്ങി സെക്കൻഡ് ഹാഫ് ഒക്കെ എത്തുമ്പോഴത്തേക്കും അട്ടി ഇട്ടി വെട്ടി പോകാമയായിരിക്കുന്നതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. സോ അതിൽ അതോടൊപ്പം തന്നെ ഇതിൽ വേറൊരു ഡയലോഗ് പറയുന്നുണ്ട്, ഗോൾഡിൻ്റെ കളർ കണ്ടിട്ടാണ് പെണ്ണുങ്ങൾ വീഴുന്നത് എന്നുള്ളതൊക്കെ.
സോ അതിനെ ബേസ് ചെയ്തിട്ട് ഇയാളുടെ കാമുകിയെ ഇയാൾ പറ്റിക്കുന്നുണ്ടായിരിക്കാം, അങ്ങനത്തെ കുറച്ച് പരിപാടികൾ ഉണ്ടാവും, പറഞ്ഞു മോഹിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാവും. സോ ആ ഒരു ഘട്ടത്തിൽ ഇയാൾക്ക് ഗോൾഡ് കിട്ടാതെ വരികയും ഇയാള് ആ ഒരു പെൺകുട്ടിയുടെ ഉമ്മർത്തൊരു എന്താ പറയാ നാണം കിട്ടുപോകുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കാം ചിലപ്പോ മേ ബി. സോ അവിടുന്ന് കാറിൽ ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇനി എന്റെ മാസം ഇനി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് അടിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള ഒരുപാട് ഇമോഷണലി ടച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ ഫോൾസ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്, അതായത് അത്യാവശ്യം തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏറ്റവും എസ്പെഷ്യലി എനിക്ക് കാണാൻ തോന്നുന്ന ഘടകം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലി ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു റോളിൽ കാണുക എന്നുള്ളതാണ്, ഒരു പക്ക ഒരു എന്റർടൈനർ റോളിൽ കാണുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പ്രതീക്ഷയുണ്ട്. പ്ലസ് മൃദുൽ നായർ എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറിലും അത്യാവശ്യം പ്രതീക്ഷയുണ്ട്. സെപ്റ്റംബർ 15 കാസർഗോൾഡ് റിലീസ് ആവുകയാണ്. ട്രെയിലർ നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ ഗൈസ്.